ഇന്നലെയാണ് പി എഫ് ഐക്കാരെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും കേന്ദ്ര ഏജൻസി കളത്തിലിറങ്ങിയത്. തുടരെ തുടരെയുള്ള റെയ്ഡുകളിൽ ആകെപ്പെട്ടിരിക്കുന്ന നേതാക്കൾ മാത്രമല്ല ഇത്തവണ കുരുക്കിൽപ്പെട്ടത്. പി എഫ് ഐക്കാരുമായി ബന്ധം പുലർത്തിയിരുന്ന സകലതിൻ്റെയും വീടുകളിൽ കയറിയിറങ്ങി കേന്ദ്ര ഏജൻസി. നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ എൻ ഐ എ റെയ്ഡിൽ കിട്ടിയത് നിർണായക തെളിവുകളാണെന്നാണ് പുറത്തു വരുന്ന വിവരം. കേരളത്തിൽ കണ്ണൂർ, മലപ്പുറം, കൊല്ലം എന്നിവിടങ്ങളിലും കർണാടക, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ 11 കേന്ദ്രങ്ങളിലുമാണ് റെയ്ഡ് നടത്തിയത്. ഇനിയും സ്വത്തുവകകൾ എൻ ഐ എ കണ്ടുകെട്ടും. കേരളത്തിന് പുറത്തും പോപ്പുലർ ഫ്രണ്ടിന് ബിനാമി സ്വത്തുണ്ടെന്നാണ് സൂചന. മലപ്പുറത്ത് 4, കണ്ണൂരിൽ 3 വീടുകളിലുമാണ് ഇന്നലെ പുലർച്ചെ ഒരേ സമയം പരിശോധന നടത്തിയത്. മലപ്പുറത്ത് തിരൂർ കൈനിക്കര യാഹു, വെങ്ങര സ്വദേശി ഹംസ, നിറമരുതൂർ സ്വദേശി ഹനീഫ, കുറ്റിപ്പുറം രാങ്ങാട്ടൂർ ജാഫർ എന്നിവരുടെ വീടുകളിലെ പരിശോധനയ്ക്ക് ശേഷം ഇവരെ തിരൂർ DYSP ഓഫീസിലെത്തിച്ച് മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പരിശോധന നടത്തേണ്ട വീടുകൾ കേരള പോലീസിന്റെ സഹായത്തോടെ ദിവസങ്ങളായി എൻ ഐ എ സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. എന്നാൽ റെയ്ഡിനെ കുറിച്ച് തുടങ്ങിയ ശേഷം മാത്രമാണ് പോലീസിന് സൂചന കിട്ടിയത്. കണ്ണൂർ സിറ്റി അത്തറക്കപ്പള്ളിക്കടുത്ത സൈനാബാസിൽ മുഷ്താഖ്, ജന്നത്ത് നഗറിൽ സഫിയ, മൻസിലിൽ ടി റഷീദ്, പള്ളിപ്പുറം ടൗൺ ഫാത്തിമ, മൻസിലിൽ മുഹമ്മദ് റാസിഖ് എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. മുഹമ്മദ് റാസിഖ് ABVP പ്രവർത്തകൻ സച്ചിൻ ഗോപാൽ വധക്കേസിൽ 6 പ്രതിയാണ്. കൊല്ലം ശാസ്താംകോട്ട പോരുവഴി കബലനടി 4 ഷിബുവിനെ എൻ ഐ എ സംഘം കസ്റ്റഡിയിലെടുത്തു. ഷിബു പി എഫ് ഐ ജില്ലാ മുൻ ഭാരവാഹിയാണെന്നാണ് സൂചന. പി എഫ് ഐ പ്രവർത്തകന്റെ കൊല്ലം തേവലക്കരയിലെ വീട്ടിലും പരിശോധന നടത്തി. ഷിബുവിന്റെ വീട്ടിൽ ഞായറാഴ്ച പുലർച്ചെ 5 തുടങ്ങിയ പരിശോധന രാവിലെ 6:15 അവസാനിച്ചിരുന്നു. മൊബൈൽ ഫോണും ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും പിടിച്ചെടുത്തു. ഷമീറിന്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണും ചില രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഷമീർ വീട്ടിലുണ്ടായിരുന്നില്ല. പുലർച്ചെ 5 തുടങ്ങിയ പരിശോധന രാവിലെ 10:30 അവസാനിച്ചത്. ശൂരനാട് തെക്കും ഭാഗം ചവറ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടക്കുന്നത് എന്നായിരുന്നു വിവരം. 3 മുൻപ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രീൻവാലി എൻ ഐ എ കണ്ടുകെട്ടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് തുടങ്ങിയത്. അതേസമയം തന്നെ കണ്ണൂരിൽ ഒരേ സമയം 3 നേരെ കല്ലേറുണ്ടായ സംഭവം ആസൂത്രിതമെന്ന് റെയിൽവേ അറിയിച്ചിരിക്കുന്നു. ഈ ഒരു സംഭവത്തിൽ റെയിൽവേ പോലീസ് കേസെടുത്തു. ദേശവിരുദ്ധ ശക്തികൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു. മലപ്പുറത്തും കൊല്ലത്തും കണ്ണൂരിലുമായിരുന്നു റെയ്ഡ്. ഇതിലെ പ്രതികാരമാണോ കല്ലെറിയൽ എന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും കണ്ണൂരിലും നീലേശ്വരത്തുമാണ് ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി 7:00 to 7:30 ഇടയിലാണ് സംഭവം നടക്കുന്നത്. കണ്ണൂരിൽ വച്ചാണ് തിരുവനന്തപുരം LTT നേത്രാവതി എക്സ്പ്രസിൻ്റെ AC കോച്ചിനു നേരെയും മംഗളൂരു ചെന്നൈ സൂപ്പർഫാസ്റ്റിൻ്റെ AC കോച്ചിനു നേരെയും ആക്രമണമുണ്ടായത്. ഇതേ സമയത്ത് നീലേശ്വരത്ത് വച്ച് ഓഖ എറണാകുളം എക്സ്പ്രസിൻ്റെ ജനറൽ കോച്ചിനു നേരെയും ആക്രമണമുണ്ടായിരുന്നു. ബോധപൂർവ ആക്രമണങ്ങളാണ് ഇതെന്നാണ് വിലയിരുത്തൽ. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീട്ടിൽ ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയതിനു ശേഷമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്.